ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, നമ്മുടെ പ്രേക്ഷകനായ സോജുവൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് തപാൽ ദിനമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത് നടൻ ശങ്കരാടി ഓർമ്മയായിട്ട് ഇന്ന് 20 വർഷം തികയുകയാണ് എന്നുള്ളതാണ്. മറക്കാൻ പറ്റാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ അല്ലേ, 1 വർഷം 40 സിനിമകളിൽ വരെ അഭിനയിച്ചു. അതുപോലെ പല ഡയലോഗുകളും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ നേതാവായിട്ടും അല്ലെങ്കിൽ വീട്ടിലെ കാരണവരായിട്ടും ഒക്കെയുള്ള നിരവധി ഡയലോഗുകൾ മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ഓർമ്മയായിട്ട് 20 വർഷം എന്നുള്ളതല്ലേ അവിശ്വസനീയമായിരിക്കുന്നു. ഇതുവരെ 700 സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃശ്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. നാട്യങ്ങളില്ലാത്ത കലാകാരൻ, വിശ്വസിച്ച ആദർശത്തിലും പ്രത്യയശാസ്ത്രത്തിലും മരണം വരെ വിശ്വസിച്ച വ്യക്തി, മലയാള സിനിമയുടെ കാരണവർ. അല്ല, ഇപ്പൊ ഈ തുണിയലക്കലൊക്കെ മാഷ് തന്നെ ആയോ? എന്നാ, ഞാൻ അല്ലെങ്കിൽ വിളിക്കലായിരിക്കും. പുരുഷന്മാർ ഇത്തരം വീട്ടുജോലികൾ ചെയ്യുന്നത് എനിക്കിഷ്ടാ. നാടകത്തിൽ നിന്ന് സിനിമയിലെത്തിയത് സംവിധായകനും നിർമ്മാതാവുമായ കുഞ്ചാക്കോ വഴി. 27-ാം വയസ്സിൽ 50-കാരനായ സത്യന്റെ അച്ഛനായി തുടക്കം. പിന്നീട് അങ്ങോട്ട് നിരവധി ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങൾ. എന്താണ് ഇവിടെ തർക്കം? ജീവിതകാലം മുഴുവൻ തർക്കിക്കാനുള്ളവരല്ലേ, അപ്പൊ ഇപ്പോഴേ അതിന്റെ റിഹേഴ്സൽ എടുക്കുന്ന നല്ലതാണ്. ഇരുട്ടിന്റെ ആത്മാവിലെ അച്യുതൻ നായർ, ഒരു കാലഘട്ടത്തിന്റെ നേർപ്പകർപ്പായ ചിത്രം നാടോടിക്കാറ്റിലെ പണിക്കരമ്മ, സന്ദേശത്തിലെ താത്വികാചാര്യൻ കുമാരപിള്ള, ആ രേഖ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് പ്രേക്ഷകരെ ഏറെ ചിരിപ്പിച്ച വിയറ്റ്നാം കോളനിയിലെ കഥാപാത്രം. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. കുക്ക് അയ്യരായി മിന്നാരത്തിലും പകർന്നാടി. ആരാ, എവിടുന്ന, എന്തു വേണം, എന്താ കാര്യം? ലാസർ പാലയെന്ന് ഒരു കാപ്പോടിക്കണം, എന്റെ ഭാര്യ ഒന്ന് കാണണം. അണ്ണ അവളൊന്ന് വിളിക്കാമോ? ഇയാളുടെ ഭാര്യ ഇവിടെ എന്ത് പണി ചെയ്യണേ? ഇവിടെ അവള് ഭാര്യയുടെ പണി തന്നാ ചെയ്യുന്നത്. ഒരു വർഷം 40-ലേറെ സിനിമകൾ ആവർത്തന വിരസതയില്ലാതെ പ്രേക്ഷകന് നൽകിയ മഹാനടൻ. ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയവനാ ഞാൻ. ഇപ്പൊ എന്റെ തൊഴിലിലൊന്നും വന്ന് നോക്ക്, ഘടാഘടിയന്മാരായ 50 പശുക്കൾ നിന്ന് വിലസുന്നു. ദിവസം എന്ത് ലാഭം വരും? മുഴുവൻ ലാഭം തന്നെയാ. തിരി കഴിഞ്ഞാ പിണ്ണാക്ക്, തിരി പരത്തി കുരു, തിരി തവിട്, ഇത്രയും കൊടുത്താ പിന്നെ പാല് ഷറവറാന്ന് പറഞ്ഞ് ഒഴുകുകയായി. ചുണ്ടിലൊരു ബീഡിയുമായി സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് നീങ്ങുന്ന പച്ചയായ മനുഷ്യനെ ഇന്നും സിനിമാലോകം ഓർത്തെടുക്കുന്നു. രംഗവേദിയിലും ദൃശ്യവേദിയിലും പകരം വെക്കാനാകാത്ത കലാകാരനായിരുന്നു ശങ്കരാടി. അധികാരത്തിന്റെ ലാത്തി കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. ക്രൂരതയുടെ ആ കാക്കിക്കുപ്പായം അഴിച്ചു വെച്ച ഒരു പച്ച മനുഷ്യനായി എന്റെ മുമ്പിലേക്ക് വരൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. നർമ്മവും ആത്മസംഘർഷവും സ്നേഹവും വാത്സല്യവും നിറഞ്ഞ കഥാപാത്രങ്ങൾ നമുക്ക് നൽകി ശങ്കരാടി മൺമറഞ്ഞപ്പോൾ മലയാളത്തിന് നഷ്ടമായത് നാട്യങ്ങളില്ലാത്ത കലാകാരനെയാണ്. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്. പറഞ്ഞതുപോലുള്ള ചില കഥാപാത്രങ്ങൾ ഇതാണ് ആ രേഖ എന്നൊക്കെ പറയുന്നത് അല്ലേ, നമ്മളിപ്പോഴും ട്രോളുകളിലൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നതാണ്.